Dear students, this video will discuss chapter 2, linear equation in one variable. Question: the present age of Sahil's mother is 3 times the present age of Sahil. After 5 years, their age will add up to 66 years. Find their present age. Okay, Sahil. അവന്റെ മദറും തമ്മിൽ സാഹിലിന്റെ ഏജ് എത്രയാണ് നമുക്കറിയില്ല പക്ഷെ മദറിന്റെ പെർസെൻറ്റേജ് സാഹിലിന്റെ പെർസെൻറ്റേജിനേക്കാൾ മൂന്നിരട്ടി കൂടുതലാണ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അഞ്ചു വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ ഏജിന്റെ സമ്മ് എത്ര കിട്ടും 66 എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രസന്റിലുള്ള സാഹിലിന്റെയും മദറിന്റെയും ഏജ് ഫൈൻഡ് ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് എഴുതാം പ്രസന്റ് ഏജ് Present age of Sahil. Sahil the present age ne. Nammal engane edukkunu x ennu edukkunu. Present age of Sahil is equal to x. Okay. Appo present age of mother of the present age of mother. Sahil's mother ane. Sahil's mother is equal to 3x. Ennu vechal Sahilinte age-inte മൂന്നിരട്ടിയാണ് സാഹിലിന്റെ ഏജ് എക്സ് എന്നെടുത്താൽ മദറിന്റെ ഏജ് എത്രയായിരിക്കും 3x ആയിരിക്കും മൂന്നിരട്ടിയാണ് അല്ലേ ആഫ്റ്റർ 5 ഇയേഴ്സ് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ ആഫ്റ്റർ 5 ഇയേഴ്സ് സാഹിൽസ് ഏജ് നോക്കിയേ സാഹിലിന്റെ ഏജ് അഞ്ചു വർഷം കഴിയുമ്പോൾ സാഹിലിന്റെ ഏജ് ഇപ്പൊ എക്സ് ആണ് അഞ്ചു വർഷം കഴിയുമ്പോൾ ഇപ്പൊ നമുക്ക് 5 വയസ്സുണ്ട് എന്ന് വിചാരിക്കുക അഞ്ചു വർഷം കഴിയുമ്പോൾ എത്ര ആവും 10 വയസ്സാകും അല്ലേ അപ്പൊ നോക്കിയേ എക്സിനോട് എത്ര ആഡ് ചെയ്യണം എക്സ് പ്ലസ് 5 ആഡ് ചെയ്യണം അപ്പൊ എത്ര കിട്ടും എക്സ് പ്ലസ് 5 എന്ന് കിട്ടും ഇനി നോക്കിയേ ആഫ്റ്റർ 5 ഇയേഴ്സ് സാഹിൽസ് മദറോ സാഹിൽസ് മദർ ഏജ് equal to 3x plus 5 ആയിരിക്കും അല്ലേ 3x 3.5 ആയിരുന്നു പ്രസന്റ് ഏജ് സാഹിലിനേക്കാൾ 3.5 ആയിരുന്നു 5 വർഷം കഴിയുമ്പോൾ സാഹിലിന്റെ x plus 5 ആവുമെങ്കിൽ മദറിന്റെ എത്ര ആകും 3x plus 5 അപ്പോൾ ഈ രണ്ട് വാല്യൂനോട് എത്ര ആഡ് ചെയ്യണം 5 ആഡ് ചെയ്താൽ മതി ഓക്കേ ഇനി ഇവ തമ്മിൽ ആഡ് ചെയ്താൽ ഇവർ രണ്ടുപേരുടെയും കൂടെ ആഫ്റ്റർ 5 വർഷം കഴിഞ്ഞുള്ള ഏജ് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്നാ പറഞ്ഞ 66 നമുക്കൊന്ന് ആഡ് ചെയ്യാം x plus 5 plus 3x plus 5 equal to എത്ര കിട്ടും 66 എന്ന് കിട്ടും അല്ലേ അപ്പോ ഇപ്പോഴത്തെ 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജ് ആഡ് ചെയ്യുമ്പോഴാണ് 66 എന്ന് കിട്ടുന്നത് പെർസെൻറ്റേജ് അല്ല ഓക്കേ x plus 3x ഒരേ വേരിയബിൾ അല്ലേ ആഡ് ചെയ്യാൻ പറ്റൂ x നോട് 5 ആഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ x plus 3x എന്ത് കിട്ടും ഇവിടുത്തെ x ന്റെ കോഎഫിഷ്യന്റ് എന്താണ് 1 ആണ് അപ്പോൾ 1 plus 3 എന്ന കോഎഫിഷ്യന്റുകൾ കൂട്ടിയാൽ മതി അപ്പോൾ എത്ര കിട്ടും 4x plus 5 plus 5 എന്ത് കിട്ടും 10 അപ്പൊ 5 ഉം 5 ഉം കൂടെ ആഡ് ചെയ്ത് 10 കിട്ടി equal to 66 എന്ന് കിട്ടി അപ്പൊ നോക്കി നമുക്ക് ഇനി ഇതിന്റെ ആൻസർ മുകളിലേക്ക് ഒന്ന് എഴുതാം 4x is equal to നോക്കി ഈ 10 നെ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകും 66 മൈനസ് 10 അല്ലേ പ്ലസ് 10 ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 10 ആയി അപ്പൊ 66 മൈനസ് 10 സോ 4x is equal to 56 56 എന്ന് ലീവ് കിട്ടുന്ന 66 ൽ നിന്ന് 10 കുറച്ച് സോ x is equal to 56 divided by 4 x നോട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന 4 റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ ഡിവിഷൻ ആണ് അല്ലേ അപ്പോൾ എത്ര കിട്ടി നമുക്ക് x is equal to 14 എന്ന് കിട്ടും അല്ലേ 14 into 4 ആണ് 56 അപ്പോൾ സാഹിലിന്റെ പ്രസന്റ് ഏജ് ആണ് നമുക്ക് ഇപ്പോൾ x സാഹിലിന്റെ പ്രസന്റ് ഏജ് ആണ് നമ്മൾ എന്ത് എടുത്തിരുന്നത് എക്സ് എന്ന് എടുത്തിരുന്നത് സാഹിലിന്റെ പെർസെൻറ്റേജ് 14 എന്ന് കിട്ടിയാൽ സാഹിലിന്റെ മദറിന്റെ പെർസെൻറ്റേജ് അല്ലയോ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ചെയ്തു വന്നപ്പോൾ സാഹിലിന്റെ പെർസെൻറ്റേജ് കിട്ടി സാഹിലിന്റെ പെർസെൻറ്റേജിനെയാണ് നമ്മൾ എക്സ് എന്ന് എടുത്തിരുന്നത് അപ്പൊ അത് എത്ര കിട്ടി 14 എന്ന് കിട്ടി ഇനി നമുക്ക് സാഹിലിന്റെ മദർ ഏജോ സാഹിൽസ് മദർ ഏജ് എത്രയായിരുന്നു പെർസെന്റ് 3x ആയിരുന്നു അല്ലേ അപ്പൊ അതിനോട് നമ്മൾ എത്ര എക്സിനോട് എത്ര മൾട്ടിപ്ലൈ ചെയ്യണം 3 മൾട്ടിപ്ലൈ ചെയ്യണം സോ 3 × 14 എത്ര കിട്ടും നോക്കി 3 × 4 12 3 × 1 3 plus 1 that is equal to 42 എന്ന് കിട്ടും
अर्ष कहल पत्ल साहल मदर नापति अल प्लस अरुपत्न फैंड साहल मदर फैंड ओके I hope you understood this topic. Thank you.